കുന്ദമംഗലം സ്വദേശികളായ മലയടിയാറമ്മൽ വീട്ടിൽ ഗോപിഷ്, പത്താം മൈൽ മേലെപ്പുളറ വീട്ടിൽ മുഹമ്മദ് ഷമീർ എന്നിവരെയാണ് മാനസിക വൈകല്യമുള്ള യുവതിയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡും ചേബായർ പോലീസും ചേർന്ന് പിടികൂടിയത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. പന്തീർപ്പാടം പാണരുകണ്ടത്തിൽ ഇന്ദേഷ് കുമാറാണ് പിടിയിലാകാനുള്ളത്. ഇയാൾ ഒളിവിലാണ്. 2003 കാരന്തൂർ കൊലപാതക കേസിലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചേവായൂരിലെ വീട്ടിൽ നിന്നും രക്ഷിതാക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ മാനസികാസ്വാസ്ഥ്യമുള്ള യുവതിയെ മുണ്ടിക്കൽ താഴം വയൽ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ച് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി കോട്ടപ്പറമ്പയിലുള്ള ബസ് ഷെഡിൽ നിർത്തിയിട്ട ബസ്സിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പിന്നീട് സുഹൃത്തായ മുഹമ്മദ് ഷമീറിനെ വിളിക്കുകയും ഷമീർ പത്താമായുള്ള വീട്ടിൽ നിന്നും ഓട്ടോ വിളിച്ച് കോട്ടപ്പറമ്പെത്തി യുവതിയെ പീഡനത്തിനിരയാക്കുകയുമായിരുന്നു. തുടർന്ന് ഗോപിഷ് മുണ്ടിക്കൽ താഴത്തുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം പാർസൽ വാങ്ങി യുവതിക്ക് കൊടുക്കുകയും പിന്നീട് ഗോപിഷും ഷമീറും ചേർന്ന് യുവതിയെ ബൈക്കിൽ കയറ്റി കുന്ദമംഗലം ഓട്ടോ സ്റ്റാൻഡിനടുത്ത് ഇരുട്ടിൻ്റെ മറവിൽ ഇറക്കി വിടുകയുമായിരുന്നു. രാത്രി വീട്ടിലെത്തിയ യുവതിയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത തോന്നിയ രക്ഷിതാക്കൾ ചോദിച്ചതിൽ നിന്നാണ് യുവതി ക്രൂരമായ പീഡനത്തിന് ഇരയായ വിവരം പുറത്തു വന്നത്. തുടർന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുകയായിരുന്നു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും യുവതിയെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ക്രൈം സ്ക്വാഡിന് ലഭിക്കുകയും ചെയ്തു. സംഭവം നടന്ന ബസ്സിൽ ഫോറൻസിക് വിഭാഗം തെളിവെടുപ്പ് നടത്തി. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോഴിക്കോട് സിറ്റി പോലീസ് ചീഫ് DIG AV ജോർജ്, IPSന്റെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി പോലീസ് മേധാവി സ്വപ്നിൽ മഹാജൻ IPSന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. പ്രാരംഭ അന്വേഷണത്തിൽ ബസ്സുടമയെയും തൊഴിലാളികളെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും പ്രതികളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ACPയുടെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് ശേഖരിച്ച തെളിവുകളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഇന്നലെ ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. അത് റേപ്പ് കേസാണ്. 3 പ്രതികളുണ്ട്. 2 ഇപ്പോൾ അറസ്റ്റാണ്. ഓവറോൾ അബ്സ്കോണ്ടിംഗ് ആണ്.